ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ 9-ാം ദിവസമായ നാളെ ഗ്രാമബലിയും പള്ളിവേട്ടയും നടക്കും. ഞായറാഴ്ച നടക്കുന്ന ആറാട്ടോടെ 10 ദിവസം നീണ്ടുനിന്ന ഉത്സവത്തിന് കൊടിയിറങ്ങും. ക്ഷേത്രത്തിനകത്തെ പാലക പരിചാരക ദേവതകൾക്ക് ഉത്സവബലിയുടെ നിവേദ്യവും പൂജയും നൽകുന്നതുപോലെ ഗ്രാമത്തിലെ സംരക്ഷക ദേവതകളെ പ്രീതിപ്പെടുത്തുന്നതാണ് ഗ്രാമബലി. നാളെ സന്ധ്യയ്ക്ക് ഗ്രാമബലിക്കായി ഗുരുവായൂരപ്പൻ പുറത്തേക്കെഴുന്നള്ളും. പള്ളിവേട്ട ആറാട്ട് ദിവസങ്ങളിലെ ദീപാരാധനയ്ക്ക് വളരെ പ്രത്യേകതകളുണ്ട്. ഈ ദിവസങ്ങളിൽ ശ്രീകോവിലിനകത്ത് ദീപാരാധന പതിവില്ല. പകരം വലിയ ബലിക്കലുപുരയിൽ എഴുന്നള്ളിയിരിക്കുന്ന സ്വർണ്ണത്തിടമ്പിനു മുന്നിലാണ് ദീപാരാധന നടത്തുക. പതിവായി മേൽശാന്തി നടത്തുന്ന ഈ ചടങ്ങ് ശാന്തിയേറ്റ കീഴ്ശാന്തിയാണ് നിർവഹിക്കുകയെന്നതും ഈ ദിവസങ്ങളിലെ പ്രത്യേകതയാണ്. വർഷത്തിൽ ഈ 2 ദിവസങ്ങളിൽ മാത്രമാണ് കീഴ്ശാന്തിമാർക്ക് ദീപാരാധന നിർവഹിക്കുവാൻ അവസരം ലഭിക്കുക. ദീപാരാധനയ്ക്ക് ശേഷമാണ് ഗുരുവായൂരപ്പൻ പുറത്തേക്കെഴുന്നള്ളുക. എഴുന്നള്ളിപ്പിന് മുന്നിൽ പതിവായി കൊട്ടുന്ന പഞ്ചാരിമേളത്തിനു പകരം പാണ്ടിമേളമാണ് ഉണ്ടാവുക. വാളും പരിചയവുമേന്തി വേഷഭൂഷാദികളണിഞ്ഞ കൃഷ്ണനാട്ടം കലാകാരന്മാർ ഉടുത്തുകെട്ടി നിരക്കും. കൊടിക്കൂറകൾ, തഴകൾ, സൂര്യമറകൾ, കുത്തുവിളക്കുകൾ എന്നിവ അകമ്പടിയാകും. രാജകൊട്ടാരങ്ങളിലെ വേദജ്ഞരെ ഓർമ്മിപ്പിക്കുന്ന ഭജനസംഘം കീർത്തനാലാപനവുമായി അണിനിരക്കും. ഗ്രാമബലി തൂവിക്കൊണ്ട് ഓദിക്കന്മാർ മുന്നിൽ നീങ്ങും. മുക്കുമൂലകളിലും നാൽക്കൂട്ട പെരുവഴികളിലുമായി അജ്ഞാത രൂപത്തിൽ അധിവസിക്കുന്ന ദേവതകൾക്കാണ് ബലിതൂവൽ നടത്തുന്നത്. ഗ്രാമപ്രദക്ഷിണമെന്ന സങ്കല്പത്തിൽ ക്ഷേത്ര മതിലിനു പുറത്ത് പ്രദക്ഷിണം പൂർത്തിയാക്കി എഴുന്നള്ളിപ്പ് ക്ഷേത്രത്തിനകത്ത് തിരിച്ചെത്തും. തുടർന്ന് പള്ളിവേട്ട ചടങ്ങുകൾ ആരംഭിക്കും. മേളം സമാപിച്ച ശേഷം പിടിയാനയുടെ പുറത്ത് കാടിളക്കാൻ ഗുരുവായൂരപ്പൻ പുറപ്പെടും. ഒറ്റച്ചെണ്ട, ശംഖ്, ചേങ്ങില എന്നിവ അകമ്പടിയാകും. ക്ഷേത്ര മതിൽക്കെട്ടിന് പുറത്തുകടന്ന് കല്യാണ മണ്ഡപം വരെ ചെന്നാണ് കാടിളക്കൽ. അവകാശിയായ പുതിയേടത്ത് പിഷാരോടി 3 തവണ പന്നി മാനുഷങ്ങളുണ്ടോ എന്ന് വിളിച്ചു ചോദിച്ചാൽ പക്ഷിമൃഗാദികളുടെ വേഷം കെട്ടിയവർ ക്ഷേത്രത്തിനകത്തേക്ക് ഓടിക്കയറും. ഇവയെ പിടികൂടാനെന്ന സങ്കല്പത്തിൽ സ്വർണ്ണത്തിടമ്പേറ്റിയ ആന ഓടിക്കൊണ്ട് പിന്തുടരും. 9 തവണ ക്ഷേത്രം വലം വെച്ചു കഴിഞ്ഞാൽ കൂട്ടത്തിലെ ദുഷ്ടമൃഗമായ പന്നിയെ അമ്പെയ്ത് ഭഗവാൻ പള്ളിവേട്ട പൂർത്തിയാക്കും. തുടർന്ന് ഭഗവാന്റെ പള്ളിയുറക്കമാണ്. വെള്ളിക്കട്ടിലിൽ പട്ടുമെത്തയിൽ ഉരുളൻ തലയിണയൊരുക്കിയതിൽ നമസ്കാര മണ്ഡപത്തിലാണ് ഗുരുവായൂരപ്പന്റെ ശയ്യാഗൃഹം. പള്ളിവേട്ടയിലെ ക്ഷീണം കാരണം അത്താഴം പോലും കഴിക്കാതെയാണ് പള്ളിയുറക്കമെന്നാണ് വിശ്വാസം. പള്ളിവേട്ടയ്ക്ക് ഭംഗം വരാതിരിക്കാൻ ഈ ദിവസം ക്ഷേത്ര പരിസരം നിശ്ചലമായിരിക്കും. മണിക്കൂറിടവിട്ടടിക്കുന്ന ക്ഷേത്രത്തിലെ നാഴികമണി പോലും ഈ സമയത്തടിക്കില്ല. വർഷത്തിൽ ഈയൊരു ദിവസം മാത്രമാണ് നാഴികമണി അടിക്കാതിരിക്കുക. ഞായറാഴ്ച പുലർച്ചെ പശുക്കുട്ടിയുടെ കരച്ചിൽ കേട്ടാണ് ഭഗവാൻ പള്ളിയുണരുക. സന്ധ്യയ്ക്ക് ഗ്രാമപ്രദക്ഷിണത്തിനുശേഷം രാത്രി 11 മണിയോടെയാണ് ആറാട്ട് നടക്കുക. ആറാട്ടിനുശേഷം ഉത്സവക്കൊടി ഇറക്കും. CCTV News ഗുരുവായൂർ.